ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ പാടിയിട്ടുള്ളൂവെങ്കിലും അഭയ ഹിരൺമയി മലയാളികൾക്ക് സുപരിചിതമാണ്. ഗോപീസുന്ദറുമായി ലിവിംഗ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷമാണ് അഭയ ഹിരൺമയി കൂടുതലും വാർത്തകളിൽ നിറഞ്ഞത് എന്ന് പറയണം. ഇരുവരും തമ്മിലെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ബ്രേക്കപ്പിനു ശേഷം ഗോപീസുന്ദർ അമൃത സുരേഷുമായി പ്രണയത്തിലായി. പിന്നീട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും അഭയ ഒറ്റയ്ക്ക് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ നടത്തിയ ചോദ്യോത്തര കളിയിൽ ഒരാൾ ചോദിച്ച ചോദ്യത്തിനും ശരിക്കും നല്ല രീതിയിൽ തന്നെ മറുപടി പറഞ്ഞ അഭയയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തിപ്പാടുന്നത്. എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ജെനുവിനാണ്. ആളുടെ പേര് കൂടി പറഞ്ഞ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. വളരെ മാന്യമായ രീതിയിൽ താങ്ക് യു ഫോർ യുവർ പ്രപ്പോസൽ, പക്ഷേ ശരിക്കും ഉത്തരം നോ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് അഭയ. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അഭയ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി വിഭാഗത്തിൽ ആരാധകരുമായുള്ള ചോദ്യോത്തരവേളയിൽ ഏർപ്പെട്ടത്. നിരവധി ചോദ്യങ്ങൾക്കാണ് അഭയ രസകരമായ മറുപടി കൊടുത്തത്. പലർക്കും അഭയെ നേരിട്ട് കാണണമെന്നും അഭയെ വലിയ ഇഷ്ടമാണെന്നുമായിരുന്നു പറഞ്ഞത്. പക്ഷെ ഒരാളുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നു, പ്രിയ ഗായിക വിവാഹം ചെയ്യണമെന്നത്. തൻ്റെ ആഗ്രഹം സത്യസന്ധമാണെന്ന് അയാൾ പേര് സഹിതം വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ റഫീഖ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത്. പേര് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സത്യസന്ധമായി ജെനുവിൻലി ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പ്രപ്പോസൽ വയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തെ വളരെ നന്നായി തന്നെയാണ് അഭയ ഡീൽ ചെയ്യുന്നത്. പ്രപ്പോസലിനെ നന്ദി അറിയിച്ച അഭയ പക്ഷേ ചോദ്യം രസകരമാണെന്നും തൻ്റെ മറുപടി നോ ആണെന്നും പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇങ്ങളെ ഞാൻ വിവാഹം കഴിക്കട്ടെ, ചോദിച്ചത് ഓണസ്റ്റ്ലി റഫീഖ്. ഹ ഇൻട്രസ്റ്റിംഗ്, ബട്ട് താങ്ക് യു ഫോർ ദാറ്റ് പ്രപ്പോസൽ, ഐ സേ നോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യമായിരുന്നു, താങ്ക് യു ഫോർ ദാറ്റ് പ്രപ്പോസൽ ആൻഡ് ഐ സേ നോ എന്നുള്ള മറുപടി വളരെ കൂളായി അഭയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞു. സ്റ്റോറി സെക്ഷനിൽ വന്ന ചോദ്യവും അഭയ തന്നെ മടിയില്ലാതെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒമർലുലു സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പിന്നണി ഗായികയായി അഭയയുടെ ശബ്ദം ഉടനെ കേൾക്കാമെന്നും കോഴിക്കോടെന്ന ഗാനം പാടി അഭയ ശ്രദ്ധേയായതുകൊണ്ട് മലയാളികൾക്ക് വേറെ ഒരു അഭിമുഖത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഗോപീസുന്ദറുമായുള്ള ലിവിംഗ് ടുഗദർ ബന്ധം പരസ്യമാക്കിയപ്പോൾ മുതൽ അഭയക്കെതിരെ കടുത്ത വിമർശനമുണ്ടായിരുന്നു. ഗോപീസുന്ദറിൻ്റെ ആദ്യ ഭാര്യയുമായി ആ ബന്ധമുണ്ടായിരുന്നപ്പോഴായിരുന്നു അഭയയുമായിട്ട് ലിവിംഗ് ടുഗദർ എന്നുള്ളതായിരുന്നു അഭയക്കെതിരെ വന്ന വലിയൊരു വിമർശനം. എന്നാൽ ഇത് വേർപിരിഞ്ഞതിനു ശേഷം ഗോപീസുന്ദർ അമൃതയുമായി ഒന്നിച്ചപ്പോൾ എല്ലാവരും ഗോപീസുന്ദറിനെതിരെയായി. അപ്പോൾ അഭയയ്ക്ക് വേണ്ടി ഫാൻസ് കൂടുകയും ചെയ്തു. ഇപ്പോൾ ഗോപീസുന്ദർ അമൃത സുരേഷിനൊപ്പം താമസമാക്കിയതുമ്പോൾ വിമർശിച്ചവർ പോലും ചിലരിൽ അഭയോട് കൂടെ കൂടി എന്ന് തന്നെ പറയണം. എന്തെങ്കിലും പരാജയമോ പ്രശ്നങ്ങളോ വന്നാൽ എപ്പോഴായാലും വീട്ടിലേക്ക് വരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്നും വീട്ടുകാർ കട്ട സപ്പോർട്ടാണെന്നും എപ്പോഴും അഭയ പറയാറുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.